സ്വാമിയേ ശരണോ അയ്യപ്പ. ഞാനീ കാണിക്കുന്നത് നമ്മുടെ ശബരിമല ഐതിഹ്യത്തിൻ്റെ വലിയ ഒരു സ്ഥാനമുള്ള സ്ഥലമാണ്. ശബരിമല അയ്യപ്പൻ്റെ എരുമേലി കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ് എരുമബലി എന്നുള്ള സ്ഥലം എരുമേലിയായി മാറിയതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനോട് ചേർത്ത് പറയാവുന്ന ഈ പറയുന്ന വാവര് പള്ളിക്ക് മേലെ സ്ഥാനം നൽകേണ്ട ഒരിടം, പണ്ടും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ സത്യങ്ങൾക്ക് നേരെ എപ്പോഴും കണ്ണടയ്ക്കും, എന്നിട്ട് മിഥ്യയ്ക്ക് നേരെ കൈകൂപ്പുകയും ചെയ്യും. അതാണല്ലോ ഹിന്ദുവിൻ്റെ ധർമ്മം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കൈകൊള്ളുന്ന ധർമ്മം അങ്ങനെയാണെന്നർത്ഥം. ഈ കാണുന്ന വീട് ക്ഷേത്രം എന്നൊക്കെ നമുക്ക് പറയാം. ചിലപ്പോൾ കണ്ടാൽ ചിരി വരും അല്ലേ. ധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു സത്യമാണിത് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്ഷേത്രം കാണുമ്പോൾ നമുക്ക് ചിരി വന്നു പോകും. ഇതാണല്ലോ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്നാലോചിച്ചിട്ട്. എൻ്റെ കൂടെ ഈ കാണുന്ന വ്യക്തി, ഇദ്ദേഹം മേജറാണ് കേട്ടോ. ഇദ്ദേഹം അയ്യപ്പനെ സേവിക്കാൻ വേണ്ടി ഈ അന്നദാന സംവിധാനത്തിൻ്റെ കൂടെയുള്ള ആളാണ്. അയ്യപ്പന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം കർമ്മഭരിതനായിക്കൊണ്ട് തന്നെ എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. കഥയിലോട്ട് വരാം. ഈ വീട്ടിലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്നൊരു മുത്തശ്ശി. കുട്ടികളോടൊക്കെ ഭയങ്കര വാത്സല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പന് ഈ അമ്മൂമ്മയെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ അമ്മൂമ്മയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പനൊരു സന്ദർശനം നടത്തും. വേറൊന്നും കൊണ്ടല്ല, അമ്മൂമ്മയുടെ കയ്യിലെ മധുരപലഹാരം തന്നെയാണ് അയ്യപ്പൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അമ്മൂമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ തലോടലും ആ സ്നേഹത്തോടെ നൽകുന്ന പലഹാരങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു അയ്യപ്പന് എന്നുള്ളതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പൻ അമ്മൂമ്മയെ കാണാൻ വേണ്ടി വരും. അമ്മൂമ്മയോട് കുശലം പറയാനും അമ്മൂമ്മയെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് വരും. ആ കുഞ്ഞു കുസൃതിയായിട്ടുള്ള അയ്യപ്പനെ ഈ അമ്മൂമ്മയ്ക്കാണെങ്കിൽ വളരെയധികം ജീവനുമാണ്. ഇവിടെ ഈ മഹർഷി ഈ എരുമേലിൽ വന്നിട്ടുണ്ടെന്നും ആൺകുട്ടികളെല്ലാം വധിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ അമ്മൂമ്മ അയ്യപ്പനെ കണ്ടതോടുകൂടി അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പ മോനെ എത്രയും പെട്ടെന്ന് മോനെ ഇവിടുന്ന് പോകണം, ഈ മാഷി എല്ലാ വീട്ടിലും കയറിയിട്ട് ആൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോനെ കണ്ടു കഴിഞ്ഞാൽ അവൻ വെട്ടിക്കൊല്ലും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ ഇവിടുന്ന് പോകണമെന്ന് ഈ അമ്മൂമ്മ കരഞ്ഞു വാശി പിടിച്ചു. അമ്മൂമ്മയുടെ ഈ സ്നേഹത്തോടെയുള്ള ഉപദേശവും ആ ഒരു യാചനയും കണ്ടതോടുകൂടി അയ്യപ്പൻ പറഞ്ഞു, അമ്മൂമ്മ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ തന്നെ തിരിച്ചു പോയേക്കാം, അമ്മൂമ്മയുടെ എല്ലാ വിഷമവും തീരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ആ ഇറങ്ങുന്ന കൂട്ടത്തിൽ അയ്യപ്പൻ എന്ത് ചെയ്യുകയാണ്, മഹർഷിയെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. അമ്മൂമ്മയെ എത്രത്തോളം ഭയപ്പെടുത്തിയ ഇവിടുത്തെ ആൺകുട്ടികളെല്ലാവരെയും വധിക്കുന്ന ഈ ഒരു മഹർഷിയെ കൊന്നുകളയാൻ തന്നെ അയ്യപ്പൻ തീരുമാനിച്ചു. അങ്ങനെ അയ്യപ്പൻ മഹർഷിയെ തിരഞ്ഞുകൊണ്ട് യാത്രയായി. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ എരുമേലി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് ഇടതുഭാഗത്തായിട്ട് ഒരു സ്ഥലത്ത് വെച്ചാണ് മഹർഷിയെ അയ്യപ്പൻ കാണുന്നത്. പൂർണ്ണ ഒരു എരുമയുടെ രൂപത്തിൽ, അതായത് ഒരു നാൽക്കാലിയായിട്ടുള്ള എരുമയുടെ രൂപത്തിൽ ക്രൂരനായ ആ മഹർഷിയെ അയ്യപ്പൻ കണ്ടു. തന്നെ കണ്ടിട്ടും കൂസറില്ലാതെ നിൽക്കുന്ന ആ ബാലനെ ഈ പറയുന്ന മഹർഷി ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അഹങ്കാരിയായ ആ ആൺകുട്ടിയുടെ നേരെ ഈ പറയുന്ന എരുമരൂപം സ്വീകരിച്ച മഹർഷി കുതിച്ചുകൊണ്ട് പാഞ്ഞു. തന്നെ കണ്ടിട്ടും പേടിയില്ലാതെ നിൽക്കുന്ന ബാലനെ ഒരൊറ്റ ഇടിക്ക് തന്നെ കൊല്ലാനായിരുന്നു മഹർഷിയുടെ പദ്ധതി. എന്നാൽ മഹർഷിയുടെ എല്ലാ പദ്ധതിയും തകിടം മറിച്ചുകൊണ്ട് അയ്യപ്പൻ തൻ്റെ ഉടവാള ഈ പറയുന്ന മഹർഷിയെ ഒരൊറ്റ വെട്ടിന് രണ്ട് കഷ്ണമാക്കി. ഒരുപാട് കാലം ഈ മഹർഷിയെ ഭയന്നുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാതിരുന്ന ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിൽ സന്തോഷം നൽകിക്കൊണ്ട് അയ്യപ്പൻ ആ വധം നടത്തി. എന്നിട്ട് ഈ പറയുന്ന എരുമേലി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് കുറച്ചപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, ഇടത് ഭാഗത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാലുള്ളൊരു കുളമുണ്ട്. ആ കുളത്തിൽ പോയി വാൾ കഴുകി ഈ പറയുന്ന അമ്മൂമ്മയുടെ അടുത്തോട്ട് വന്ന് അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അയ്യപ്പൻ പറഞ്ഞു, അമ്മൂമ്മയെ ഇനി ഒരാളെയും ഇവിടെ ആരും ഭയപ്പെടേണ്ടതില്ല, മഹർഷി ഇനി നമുക്ക് ശല്യമായിക്കൊണ്ട് ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായി. അപ്പോൾ ഈ പറയുന്ന കഥയിലെ വീടാണത്. ഇവിടെയാണ് ആ അമ്മൂമ്മ ഉണ്ടായിരുന്നത്. അയ്യപ്പനെ സ്നേഹത്തോടുകൂടി വിളിച്ചു വരുത്തിയ, സ്നേഹത്തോടുകൂടി ഊട്ടിയിരുന്ന, സ്നേഹത്തോടുകൂടി തലോടിയിരുന്ന ആ അമ്മൂമ്മ. അപ്പോൾ ഇത്രയും സുന്ദരമായ അയ്യപ്പൻ്റെ കാൽപാദങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം സ്പർശിച്ച ഈ ഒരു വീട് നമ്മൾ മറന്നിട്ട് വാവരുപള്ളി എന്ന ഒരു മിഥ്യസത്യത്തിൻ്റെ പുറകെ പോയി നമ്മൾ ഈ ശബരിമല ദർശനം പൂർണ്ണമാക്കുന്നു. സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്,
സത്യത്തെ നമ്മളെപ്പോഴും മിഥ്യയായി കാണുകയും മിഥ്യയെ എപ്പോഴും നമ്മൾ സത്യമായി കാണുകയും ചെയ്യും. എൻ്റെ പ്രിയ അയ്യപ്പന്മാരെ, നിങ്ങളുടെ ശബരിമല യാത്ര പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ ഈ അമ്മൂമ്മയുടെ അടുത്ത് വന്ന് ശബരിമല അയ്യപ്പൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിൽ വന്നുകൊണ്ട്, ഈ വീട്ടിൽ വന്നുകൊണ്ട്, ഇവിടെ സാഷ്ടാംഗം വീണുകൊണ്ട് ഈ അയ്യപ്പനെ പ്രാർത്ഥിക്കാതെ പോയാൽ അത് പൂർണ്ണമാകില്ല. നിങ്ങളൊരു മിഥ്യ കഥയുടെ പിറകെയാണ് ഈ പറയുന്ന പേട്ടത്തുള്ളലുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള, അല്ലെങ്കിൽ മഹർഷിയെ കൊന്നതിൻ്റെ ആഹ്ലാദത്തിൽ പേട്ടത്തുള്ളി വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഈ കഥ അറിയാതെയാണ് വാവരു പള്ളിയുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾ പോകുന്നത്. സത്യത്തിൽ ഈ പേട്ടത്തുള്ളൽ നടക്കേണ്ടത് ഈ വീട്ടിൽ നിന്നാണ്. ആ ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇത്ര ദയനീയമായ അവസ്ഥയിൽ ആ വീട് നിൽക്കുന്ന കാണുമ്പോൾ ചങ്ക് പൊളിഞ്ഞു പോവുകയാണ്. സത്യം, ഇതൊരു ബിസിനസ്സാക്കി മാറ്റാതെ കാത്തു സൂക്ഷിച്ച ആ വീട്ടിലെ ആ വീട്ടുകാരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെന്തായാലും ഞങ്ങളുടെ അയ്യനെ വിറ്റിട്ടില്ലല്ലോ, ഞങ്ങളുടെ അയ്യൻ്റെ പേരിൽ നിങ്ങളൊന്നും നേടിയിട്ടില്ലല്ലോ. അങ്ങനെ നേടിയിരുന്നെങ്കിൽ എനിക്കറിയാം ഈ പറയുന്ന ഈ വീട് ഇന്ന് സ്വർണത്തിൻ്റെ വീടായിരുന്നേനെ. നിങ്ങൾ താഴത്ത് ഈ എരുമേലിയുടെ താഴെ ഭാഗത്ത് അങ്ങാടിയിൽ ഒരു കച്ചവടവുമായിട്ട്, ഒരു അങ്ങാടി മരുന്ന് കച്ചവടവുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. വളരെ ദയനീയമാണ് ഈ വീടിൻ്റെ അവസ്ഥ കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീടാം, എങ്കിലും ഇത്രയേറെ വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ വീട് ഇതുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ സർവശക്തനായിട്ടുള്ള എൻ്റെ അയ്യപ്പൻ്റെ ഒരു കൈത്താങ് ഈ വീടിനുണ്ടെന്നാണ് അർത്ഥം. പ്രിയപ്പെട്ട സ്വാമിമാരെ, നിങ്ങൾ ഈ വീട്ടിൽ വരണം, ഇവിടെ വന്നുകൊണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം, എന്നാലേ നിങ്ങളുടെ ഈ യാത്ര പൂർണ്ണമാകുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണം. പല ആളുകൾക്കും പല അറിവുകളുമുണ്ട് ഇതിനെക്കുറിച്ച്, അവരെല്ലാവരും ആ അറിവുകൾ ഇവിടെ പകർന്നു നൽകണമെന്ന് പറയണം. അതിനോടൊപ്പം തന്നെ ഓരോ അയ്യപ്പന്മാരും എല്ലാ ഗുരുസ്വാമിമാരോടും പറയാണ്, തീർച്ചയായിട്ടും ഈ വീട്ടിൽ വരണം, ഇവിടെ വന്ന അയ്യനെ തൊഴുകണം. തൊഴുതിന് ശേഷം മാത്രമേ നിങ്ങൾ എരുമേലിക്ക് കയറാൻ പറ്റുള്ളൂ, എരുമേലി ക്ഷേത്രത്തിൽ കയറേണ്ട ആവശ്യമുള്ളൂ. കാരണം അയ്യപ്പൻ ഈ വധം കഴിഞ്ഞിട്ട് പോയിരുന്ന വീടാണത്. അവരത് കച്ചവടമാക്കാത്തത് കൊണ്ട് നമുക്ക് അറിവില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ നമ്മളത് കാണാതിരുന്നാലേ അത് വലിയ ചതിയാവും. ഇതെൻ്റെ നിയോഗമാണ്, ഞാനിത് പറഞ്ഞ് തന്നേ എനിക്ക് മതിയാവുള്ളൂ. ഇനി അവിടോട്ട് വരേണ്ട വഴി, ഇപ്പം നമ്മൾ എരുമേലി നിന്ന്, അതായത് ഈ പറയുന്ന വാവര് പള്ളിയിൽ നിന്ന് എരുമേലി ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഭാഗത്ത് അയ്യപ്പ പാർക്കിംഗ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ പാർക്കിംഗ്, അതിൻ്റെ ഇടയിലൂടെ ഇതവിടെ ഒരു കടയുണ്ട്. ഈ കടയോട് ചേർന്ന് ഉള്ളിലോട്ട് ഒരു സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. ആ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ആ വീട്ടിലോട്ട് പോകേണ്ടത്. അമ്മായ എന്ന് പറയുന്നൊരു ഫാൻസിയാണ്. ഇതാ ഈ വഴിയിലൂടെയാണ്, ഈ പറയുന്ന സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ പോകേണ്ടത്. ഇതിൻ്റെ വലതുവശത്ത് അയ്യപ്പ എന്ന് പറയുന്ന ഒരു പാർക്കിംഗ് ആണ്. ആ പാർക്കിംഗ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അവിടെ പ്രത്യേകിച്ച് വലിയ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അയ്യപ്പാസ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്ന്റെ ഇടത് വശത്തോട് ചേർന്നുകൊണ്ട് എല്ലാവരും പോകണം, ദർശനം നടത്തണം. അപ്പോൾ എല്ലാവരും ഇവിടെ ദർശനം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ദർശനം നടത്തുമ്പോൾ അതിൻ്റെ പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും സ്വാമി അനുഗ്രഹം നൽകട്ടെ. നന്ദി, നമസ്കാരം. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ഇത് നമ്മുടെ ഐതിഹ്യമാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. താങ്ക് യു.